നമസ്കാരം. ഹരിതഗ്രാമത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണത്തോടനുബന്ധിച്ച് ജില്ലയിലുടനീളം നിരവധി പൂപ്പാടങ്ങളാണ് ഇത്തവണ ഒരുക്കിയത്. കൂത്തുപറമ്പ് മേഖലയിലെ രണ്ട് പൂപ്പാടത്തേക്കാണ് ഇന്ന് ഹരിതഗ്രാമം യാത്ര ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആദ്യം എത്തിയിരിക്കുന്നത് കൈതേരി കിരാലിയിലെ പൂപ്പാടത്താണ്. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. കിരാലി കർഷക കൂട്ടായ്മയിലെ മൂന്ന് അംഗങ്ങളാണ് എനിക്കിപ്പോ ഇപ്പോ ചേരുന്നത്. ഇവരാണ് രണ്ടു വർഷമായി ഈ തരിശായി കിടന്ന ഈ ഭൂമി ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തത്. അപ്പോ എങ്ങനെയാണ് ഈ ഒരു പൂക്കൃഷിയിലേക്ക് തിരിയാനുള്ള കാരണം? പുറത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മൾ തന്നെ പൂവെല്ലാം വാങ്ങല്ലേ, അത് നമുക്കും ഒന്ന് ചെയ്യാന്നുള്ള ഒരു ഇത് വന്നു. നമുക്കങ്ങനെ കുറച്ച് മൂന്നാളും കൂടി തീരുമാനിച്ച് നമുക്ക് കുറച്ച് ചെണ്ടുമല്ലി കൃഷി ചെയ്യാന്ന്, അതേപോലെ പഞ്ചായത്തും നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നു. ഇതൊരു തരിശ് ഭൂമിയായിരുന്നു, വർഷങ്ങളായി തരിശായി കിടന്നൊരു ഭൂമി. രണ്ടു വർഷമായി ഈ ഭൂമി ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണ്. ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരു മാറ്റം ഇങ്ങനൊരു വസന്തം തീർത്തത്? ഇവിടെ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു തുടക്കം മുതലേ? ആദ്യം പച്ചക്കറിയായിരുന്നു. ആ പച്ചക്കറി കഴിഞ്ഞ് അന്നേരം നമ്മൾ പറഞ്ഞു നമുക്ക് എന്നാൽ ഒരു മല്ലിക കൃഷി തന്നെ പൂന്തോട്ടം നമുക്ക് ചെയ്ത് നോക്കാന്ന്. ഈ പ്രാവശ്യം നമ്മൾ ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്തതാ. ഇതെങ്ങനെയാവുന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് തുടക്കം ഇട്ടതാണ്. ഇതിപ്പോൾ കുറച്ച് പൂവെല്ലാം കഴിച്ചാൽ നമുക്കൊരു മുഖത്തെ ഒരു സന്തോഷം വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു തുടക്കം, വിത്ത് എങ്ങനെയാണ് ലഭിച്ചത്? ഞങ്ങൾക്ക് പഞ്ചായത്ത് മങ്ങാട്ടടം പഞ്ചായത്ത് നിന്ന് ഞങ്ങൾക്ക് തൈകൾ സൗജന്യമായിട്ട് തന്നു. തൈകളാണ് തന്നത്. അവര് ഒരു 300 തൈകൾ തന്നു. ഒരു ഗ്രൂപ്പിന് 300 തൈയെ തരുള്ളൂ എന്ന് പറഞ്ഞ് തന്നു. പിന്നെ നമ്മൾ സ്ഥലം ഒഴിഞ്ഞ് കിടക്കുന്നതായതുകൊണ്ട് നമ്മൾ വില കൊടുത്തിട്ട് ഒരു തൈക്ക് 6 വെച്ചിട്ട് നമ്മൾ വാങ്ങി. എവിടുന്ന് പഞ്ചായത്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പുറത്തുനിന്ന് വാങ്ങി 6 നിരക്കിൽ. ഇപ്പൊ ഏകദേശം ഈ 2 പാടത്ത് എത്ര തൈകൾ നട്ടിട്ടുണ്ടായിരുന്നു? ഞങ്ങൾ 1500 തൈകൾ. 1500 തൈകൾ. 1500 സക്സസ് ആയിരുന്നു. എവിടെ അങ്ങനെ പോയിട്ടൊന്നുമില്ല, പക്ഷെ പൂ കായ്ക്കാൻ കുറച്ച് താമസിച്ചേ ഉള്ളൂ. കാലാവസ്ഥയാണ് ഇതിന് കാര്യം പറയുന്നത്. മഴ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഇനി ചിങ്ങം അവസാനം വരെ മഴയേണ്ട ഒരു കളിയായിരുന്നു അല്ലേ? അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷിച്ചത്ര വിളവ് ലഭിച്ചോ? അതേപോലെ പ്രതീക്ഷിച്ച പോലെ ലഭിച്ചില്ല. പ്രതീക്ഷ നമുക്ക് പുറത്ത് വേറെ എവിടെയെങ്കിലും പിന്നെ കച്ചവടം ചെയ്യാന്നുള്ളതാണ് നമ്മളും പഞ്ചായത്തുകാർ പറഞ്ഞത്. ഇപ്പോൾ ഓണവിപണി കഴിഞ്ഞാൽ കുറേ അമ്പലങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓണവിപണി കഴിഞ്ഞാലും ഉള്ള പൂക്കൾ പുറത്തേക്ക് ക്ഷേത്രങ്ങളിലും മറ്റും വിൽപ്പന നടത്താനാണ് ഉദ്ദേശം. അപ്പോൾ ഇതുവരെയുള്ള എങ്ങനെയായിരുന്നു വിപണി? ഇതുവരെ എങ്ങനെയാണ് പൂ വിളവെടുത്ത് കൊടുത്തത്? എവിടെയൊക്കെ ആയിരുന്നു? ഞങ്ങൾ നമ്മളെ നാട്ടിലെ വീടുകളിലും കൊടുത്തു. പിന്നെ കുടുംബശ്രീ മേളയുണ്ട്, മേളയിലും കൊടുത്തു. മേളയിൽ ഇപ്പോൾ പൂ വിൽക്കുന്നുണ്ട്. ഇവിടുത്തെ പൂക്കൾ നേരിട്ട് വീടുകളിൽ ഡോർ ഡെലിവറി ആയിട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ 1 പൂവിന് എത്ര നിരക്ക്? 200 വെച്ചിട്ടാണ് വാങ്ങുന്നത്. നമുക്ക് ഗുണ്ടൽപേട്ടെന്നും അല്ലെങ്കിൽ മൈസൂരിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ പൂക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ആ പൂവും ഇതും തമ്മില് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ആ റേറ്റിന്റെ കാര്യത്തിൽ വരുമ്പോ അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് അങ്ങനെ തോന്നിയിട്ടില്ല. അവര് പിന്നെ അവര് ഒരുപാട് വാങ്ങിയിട്ട് അവര് ഇത് ആകുമ്പോ നല്ല ഫ്രഷായ പൂവാണ്. അവിടുന്ന് കയറ്റി കൊണ്ടുവരുമ്പോ ആകെ പൂവെല്ലാം എല്ലാം അതിൻ്റെ പൂവിൻ്റെ എല്ലാം ഇത് മാറും. നമ്മൾ നല്ല ഫ്രഷായി ചെടിയുമെന്ന് പറിച്ച് അവരെ വീട്ടിൽ എത്തിക്കുന്നു. രാവിലെയാണ് വിളവെടുക്കുക? രാവിലെയാണ് വിളവെടുക്കുക. ഫ്രഷ് മോർണിംഗിൽ വിളവെടുത്ത് കവറിലാക്കി നേരെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചു കൊടുക്കുന്നു. മറ്റേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, ഇവർ പറഞ്ഞ പോലെ തന്നെ ഗുണ്ടൽപേട്ടിലെ അല്ലെ പുറത്തേക്കുള്ള സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പോയി നമ്മൾ വണ്ടിയും വിളിച്ച് പോകണം. അവിടുന്ന് ചാക്കിൽ കെട്ടിയിട്ട് വേണം. അപ്പൊ അതിന്റെ ചെലവും എല്ലാം വ്യത്യാസമുണ്ട്. ഈ പൂക്കൃഷി അടുത്ത വർഷവും തുടങ്ങാൻ തീരുമാനം? ഭയങ്കര ഒരു മനസ്സിന് സന്തോഷമാണ്.
എങ്ങനെയൊക്കെയായിരുന്നു, അതായത് ഇനി പൂക്കൃഷിയിലേക്ക് ഇറങ്ങുന്നവർക്ക് എങ്ങനെയാ ഇത് ചെയ്തു ചെയ്യേണ്ട രീതികളെ കുറിച്ച് എങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ടത്? ഞങ്ങൾ ആദ്യം പിന്നെ ഇങ്ങനെ മണ്ണ് കുതിര ഇങ്ങനെ ഇതാക്കി, എന്നിട്ട് അതിൽ ചെടി വെച്ച് ജൈവ വളം ചേർത്ത് എന്നിട്ട് ചെടി വെച്ചു. പിന്നെ ചാണകവും പിണ്ണാക്കും കലക്കി വെച്ചു. അതേ ചെയ്തിട്ടുള്ളൂ. കൂടുതൽ മെനക്കെടൊന്നുമില്ല. കൂടുതൽ മെനക്കെടൊന്നുമില്ല. നമ്മളിപ്പോ ഒരുപാട് സംസാരിച്ചു, പക്ഷെ പരിചയപ്പെടാൻ മറന്നുപോയി അല്ലേ. ചേച്ചി ശാന്ത, അതെനിക്കറിയാം. ബാക്കി വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? ജീവൻ അംഗനവാടി ജീവനക്കാരിയാണ് അല്ലേ? അംഗനവാടി ജീവനക്കാരിയാണ്. മാങ്ങാട്ടും പഞ്ചായത്തിലെ 60-ാം നമ്പറിലെ അംഗനവാടിയിലെ ഒരു ഹെൽപ്പറാണ്. അംഗനവാടി ജീവനക്കാരിയാണ്. അപ്പൊ എങ്ങനെയാ ഈ കൃഷി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്നത്? രാവിലെ 9:30 ആകുമ്പോൾ അംഗനവാടിയിൽ എത്തണം. രാവിലെ ഒന്നും നോക്കാൻ പറ്റൂല. വൈകുന്നേരം വന്നാൽ വൈകുന്നേരം 5 മണിയാകും ഞാൻ വീട്ടിലെത്താം. വീട്ടിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് വേണം തോട്ടത്തിൽ വരും. ബാക്കി ഇവിടെ എത്ര മണി വരെ ചെലവഴിക്കും? 6 മണി 6:30 വരെ ഇവിടെ തന്നെ തോട്ടത്തിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ കൂട്ടത്തിലുള്ള മറ്റാൾക്കാരെ നമുക്ക് പരിചയപ്പെടണം. ചേച്ചിയുടെ പേര് പങ്കജാക്ഷി. അംഗനവാടി ജീവനക്കാരി തന്നെയാണ് അല്ലേ? ജീവനക്കാരിയാണ്. കൈതേപ്പുറക്കണ്ടി അംഗൻവാടി സെന്റർ നമ്പർ 40. നിങ്ങളൊക്കെ സുഹൃത്തുക്കളാണ് അല്ലെ? അടുത്ത വീടുകളിലെ ആൾക്കാരാണ്? സുഹൃത്തുക്കളാണ്. അപ്പുറം ഇപ്പുറം വീട് അടുത്തടുത്തുള്ള. എങ്ങനെയാണ് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത്? ഇങ്ങനെ ആദ്യം പച്ചക്കറി കൃഷി തുടങ്ങി. അന്നേരം നമുക്ക് സപ്പോർട്ട് കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉണ്ടേനും. 10 ആളേനും. പിന്നെ അവർ ആ പച്ചക്കറി കഴിഞ്ഞാൽ അവർ പിന്നെ ഇങ്ങോട്ട് വന്നില്ല. പിന്നെ നമ്മൾ 3 ആളും തീരുമാനിച്ച് നമുക്ക് മല്ലിക നട്ട് നോക്കാം, അതിനത്ര പണിയില്ലല്ലോ. അങ്ങനെ അന്ന് മല്ലിക നട്ട്, കുറച്ച് കക്കിരി നട്ട് മേലത്തെ കണ്ടത്തിൽ, അത് കിട്ടി, അത് കുറച്ചെല്ലാം വിറ്റ്. പിന്നെ അത് നിന്നിട്ട് നമ്മൾ ആ കാശ് 3 ആളും കൂടി വീതിച്ചെടുത്തു. ഒരു വരുമാന മാർഗം കൂടിയാണ് അല്ലേ? നമുക്ക് അംഗനവാടിയിലെ ശമ്പളം എത്രയാവും നമുക്ക് ഏകദേശം ഊഹിക്കാം. അതുകൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് പോകാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ചെറിയൊരു കൃഷി. മനസ്സിനും നല്ലതാണ്, ഒരു വരുമാന മാർഗം കൂടിയാണ്. നമ്മളൊരു സമയത്തിന് നമുക്കൊരു ഒത്തുകൂടിയ എൻജോയ്മെന്റ് ആണ് അല്ലേ. നിങ്ങൾ സുഹൃത്തുക്കളാണ് 3 പേരും. ചേച്ചിയുടെ പേര് സുഷമ. സുഷമ ഇവരെ വീടിന്റെ അടുത്ത് തന്നെയാണ്. വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? പെരുതേരിപ്പണിക്ക് പോകുന്നുണ്ട്. അപ്പൊ രാവിലെ പോകണ്ടേ? 7 മണിയൊക്കെ ആകുമ്പോ പോകണ്ടേ? 8 മണിയാകുമ്പോ പോകും. അപ്പൊ എങ്ങനെയാ വൈകുന്നേരം തിരിച്ചു ഇവിടെ ഇവിടെ നിൽക്കും? എല്ലാരും വന്നാ ഇങ്ങോട്ട് വരും. ഇവിടെ വരും. കൊറേ ആയാസമുള്ള ജോലിയല്ലേ അത്? അത് കഴിഞ്ഞ് ക്ഷീണമൊക്കെ പിടിച്ചിട്ടായിരിക്കില്ലേ ഇങ്ങോട്ടേക്ക് വരാം? ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞ പിന്നെ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ഭയങ്കര സന്തോഷമാണ്. സുഹൃത്തുക്കളോടൊപ്പം ഈ കൃഷിയിടത്തിൽ ഇങ്ങനെ നടക്കുമ്പോ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ. എന്തായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഒരു കർഷക കൂട്ടായ്മ തുടങ്ങാൻ എന്തായിരുന്നു കാരണം? കാരണം എല്ലാരും കൂടി തുടങ്ങാന്ന് പറഞ്ഞു. പിന്നെ അടുത്തടുത്തുള്ള വീട്ടിലെ ആൾക്കാരുണ്ടായിരുന്നു. 10 ആൾക്കാരുണ്ടായിരുന്നു. പിന്നീട് അവരെന്താ ചെണ്ടുമല്ലിയെ കൃഷി ഇറക്കുന്നു പറഞ്ഞപ്പോ പിന്നീട് ആരെയും? നിങ്ങൾ 3 പേരും മാത്രമേ ചുരുങ്ങിപ്പോയി. അവർ പറഞ്ഞു ഞങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. നിങ്ങള് 3 പേരായി ചുരുങ്ങിപ്പോയി. നിങ്ങൾ 3 പേരും കൂടെ മുന്നോട്ട് പോകണമെന്നുണ്ട്. ഈ മൂവർ സംഘം 100 മേനി തന്നെയാണ് വിളയിച്ചത് അല്ലേ. എങ്ങനെയാ പുറത്തുനിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ നിന്നുള്ള കാരണം രാവിലെ ജോലിക്ക് പോയി, വീണ്ടും സന്ധ്യക്ക് ഇവിടെ തന്നെ എത്തി. അപ്പൊ വീട്ടിൽ നിന്ന് പറയില്ലേ ഫുൾ ടൈം പുറത്താണ്? വരും, അവരിവിടെ സഹിക്കാൻ എത്തും. മക്കളൊക്കെ സന്തോഷമാണ്. ചേച്ചി ഓണം വിപണി അല്ലാതെ ഇനി അങ്ങോട്ടേക്കും, കാരണം ഒരുപാട് പൂക്കൾ ആവശ്യമുള്ള നാടാണ് നമ്മളത്. കാരണം ക്ഷേത്രങ്ങളിലായാലും വിവാഹത്തിനായാലും ഒക്കെ പൂക്കൾ വേണം. പൂക്കൾ കൊണ്ടാണ് ഇന്ന് വീടൊക്കെ അലങ്കരിക്കുന്നുണ്ട് എല്ലാ ചടങ്ങുകൾക്കും. അപ്പൊ ഇതൊരു സ്ഥിര വരുമാനമാക്കാൻ അല്ലെങ്കിൽ ഒരു സ്ഥിരം കൃഷിയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സ്ഥിരം വിപണി മേഖല ഉണ്ടെങ്കിൽ സ്ഥിരം ചെയ്യാൻ താല്പര്യം. വിപണി സാധ്യത ഉണ്ടെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ സീസൺ അല്ലാതെ തന്നെ. ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പൊ വന്ന് വാങ്ങുന്നുണ്ട്. ഇവിടുന്ന് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല, കൊണ്ടുപോയിട്ടില്ല. അത് നമ്മൾ എത്തിക്കും. അതായത് ഓണം കഴിഞ്ഞാലും പൂ ഉണ്ടാവുമല്ലോ? പൂ ഉണ്ടാവുമല്ലോ, അന്നേരം ആ പൂവ് വേസ്റ്റ് ആയിട്ട് പോവുമല്ലോ. അതുകൊണ്ട് അത് എത്തിക്കും. അപ്പോ ഇതാണ് കിരാലി പൂപ്പാടത്തെ വിശേഷങ്ങള്. നമ്മളിനി അടുത്തത് പോകുന്നത് ആറങ്ങാട്ടേരിയിലെ പൂപ്പാടത്തേക്കാണ്.
ചിരാലിയിലെ പൂപ്പാടത്ത് നിന്നും നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ആറങ്ങാട്ടേരി കണ്ടംകുന്നിലെ പൂപ്പാടത്തേക്കാണ്. കണ്ടംകുന്ന് ഒരു പ്രദേശമല്ല, ശരിക്കും ഒരു കുന്നു തന്നെയാണ്. ഇതിന്റെ താഴ്വാരത്താണ് രമേശേട്ടൻ കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ ഇതാണ് കുന്നുമ്പ്രം രമേശേട്ടൻ. രമേശേട്ടന്റെ പൂപ്പാടമാണിത്. രമേശേട്ടാ, എന്താണ് മുന്നേ പച്ചക്കറിയാണ് ചെയ്തതെന്ന് പറഞ്ഞു, പിന്നെ എന്താണ് ഒരു പൂക്കൃഷിയിലേക്ക് തിരിയാനുള്ള ഒരു കാരണം എന്തായിരുന്നു? കൃഷിയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സംഭവം, ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ട്രെൻഡിനൊപ്പം നീങ്ങാന്ന് വെച്ചു, അതിന് നല്ല മാർക്കറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിലേക്ക് നീങ്ങാൻ ഉദ്ദേശം കൃഷിഭവൻ സജസ്റ്റ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നീങ്ങി. എങ്ങനെയായിരുന്നു ഈ ഇത്? തരിശായ ഭൂമിയായിരുന്നു, തരിശു ഭൂമിയാണ്. കാട് കംപ്ലീറ്റ് വെട്ടി തെളിച്ച് ഇതാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. സ്വന്തം സ്ഥലമാണോ? സ്വന്തം സ്ഥലമല്ല, വിളച്ചന്റെ സ്ഥലമാണ്. കൃഷി ചെയ്യാൻ വേണ്ടി തന്നതാണ്. പൂക്കൃഷിക്ക് മാത്രമായിട്ട് വെട്ടിത്തെളിച്ചതാണോ? ഇത് പൂക്കൃഷിക്ക് മാത്രമായിട്ട് വെട്ടിത്തെളിച്ചതാണ്. ഒരു 20 സെന്റ് സ്ഥലത്തോളം പൂക്കൃഷി മാത്രമാണ് വെട്ടിത്തെളിച്ചിട്ട് കൃഷി ചെയ്തത്. എപ്പം മുതലാണ് ഇതിൻ്റെ ഒരു ഇത് പ്രവർത്തികൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ്? ഏത് പൂക്കൃഷിയിലേക്ക് തിരിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പം മുതലാണ്? ഏത് മാസമായിരുന്നു? അതായത് ഇതിന്റെ ഇത് 45 ദിവസം ഏകദേശം ഈ ടൈം ആകുമ്പോഴേക്ക് 45-48 ദിവസം നട്ടിട്ട് തൈയായി പൂ കഴിച്ചു. 48-ാമത്തെ ദിവസം ആകുമ്പോഴേക്ക് പൂ മുട്ടിട്ടു കഴിക്കാൻ തുടങ്ങി. കുറച്ചായി. അപ്പൊ ഈ പ്രാവശ്യം എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് ചെയ്തതാണ്, എങ്ങനെയുണ്ട് വിളവ്? വിളവ് നല്ല വിളവാണ് കാണുന്നത്. പിന്നെ കംപ്ലീറ്റ് പൂ വിടർന്നില്ല. ഇഷ്ടംപോലെ മുട്ടുകൾ ബാക്കിയുണ്ട്. നമ്മള് ഒരു ഓണം പ്രതീക്ഷിച്ചാണ് ഇത് നട്ടത്. നമ്മള് വിപണിയിലേക്ക് കുറെ കൊടുത്തു, പക്ഷെ ബാക്കി ഇനിയും വിരിയാൻ പൂക്കളുണ്ട്. അടുത്ത വിപണിയിലേക്ക് തന്നെ കൊടുക്കും. നമ്മള് കുത്തുപറമ്പ് പിന്നെ ഈ പൂക്കൃഷി സെന്ററിലേക്കും പിന്നെ നമ്മളിപ്പോ ക്ഷേത്രങ്ങളിലേക്കും ഓണച്ചന്തക്കും ക്ഷേത്രത്തിലേക്കും കൊടുക്കാൻ ഉള്ളിടത്തോളം നമ്മൾ കൊടുക്കും. ശരിക്ക് ഈ പൂക്കൃഷി ചെയ്യുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടോ? വെല്ലുവിളികൾ എന്ന് പറഞ്ഞാലേ ഉള്ളൂ, മഴ കാര്യമായ മഴ പ്രശ്നം, ചീച്ചളി, പിന്നെ വാട്ടർ രോഗം, പിന്നെന്ന് പറഞ്ഞാൽ ഈ അച്ചിൽ പോലത്തെ കീടങ്ങൾ, അത് പിന്നെ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെടികളിൽ ഒരു എൻ്റെ കണക്കൂട്ടിൽ വെച്ചിട്ട് ഒരു ഒരാഴ്ച മുന്നേ ശരിക്കും പറഞ്ഞാൽ മുട്ട് ഇട്ട് പോകാവേണ്ടതാണ്. അത് ഈ അച്ചിലിൻ്റെ അഭാവം കൊണ്ട് ഈ സാധനങ്ങളെല്ലാം തിന്നിട്ട് വീണ്ടും അതിനെ തടുത്തിറങ്ങിയതിന് ശേഷമാണ് മുട്ട് കൂടുതൽ ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പോൾ ഈ അച്ചിൽ ശല്യം, കീടശല്യം പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ? പ്രതിവിധി ഒന്നും നമ്മൾ വേറെ പിന്നെ ഒന്നും ചെയ്യില്ല. മല്ലികയോടൊന്നും ചെയ്യില്ല. ഇല്ല, വളപ്രയോഗങ്ങളൊന്നും ഇല്ല. വളപ്രയോഗങ്ങളുണ്ട്, 2 പ്രാവശ്യം വളം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ ചെയ്തത്? അത് 1 പ്രാവശ്യം 16-16 കൊടുത്തു. പിന്നെ അതിന് മുന്നേ 15-20 2 പ്രാവശ്യം ഇംഗ്ലീഷ് വളം കൊടുത്തു. പിന്നെ ഇത് തൈ നടുമ്പം പിന്നെ ചാണകം പോലുള്ള വളങ്ങൾ, ചാണകം കൊടുത്തില്ല. പന്നീന്റെ ശല്യമുള്ളതുകൊണ്ട് ചാണകം ചെയ്തിട്ടില്ല. പന്നി ശല്യത്തിന് ചാണക വളം ഇടുന്ന എന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അത് ഇത് നട്ടു കഴിഞ്ഞാൽ പന്നി ആ ചാണകത്തിന്റെ മണം കൊണ്ട് അത് കുത്തിക്കളത്തിട്ട് തൈ പോക്കുന്നോണ്ട് അങ്ങനെ ഇത് കൊടുത്തില്ല. നമ്മള് വേപ്പ് മണ്ണാക്കും, സ്റ്റെറാമിലും എന്ന് പറഞ്ഞ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഈ പന്നി 1-2 പ്രാവശ്യം ഇത് തട്ടിയിരുന്നു, തട്ടിക്കളഞ്ഞത് തൈ തന്നെ തട്ടിക്കളഞ്ഞത്. അതിൻ്റെ ശേഷം വീണ്ടും അത് ആ പോയ സ്ഥലത്ത് തൈ വീണ്ടും വെച്ചിട്ടാണ് നമ്മൾ കുറച്ചും കൂടി ഇതാക്കി. പന്നീനെ ഇല്ല, കൂടുതലില്ല സ്ഥലങ്ങളാണ്. എങ്ങനെയാണ്, കൃഷിഭവൻ മുഖേനയാണോ തൈകൾ വാങ്ങിച്ചത്? കൃഷിഭവൻ മുഖേന. സൗജന്യമായിട്ട് സബ്സിഡി നിരക്കിൽ തന്നതാണ്. ഇപ്പൊ കൃഷിഭവൻ മുഖേന തന്നെയാണോ ഓണച്ചന്തയിലേക്ക് പൂക്കൾ എത്തിക്കുന്നത്? ഡയറക്റ്റ് സെല്ലിംഗ്? അതെ അതെ, കൃഷിഭവൻ മുഖേന തന്നെ. നാളെ കൊടുക്കണം കൃഷിഭവനില്. നമ്മളിപ്പം പുറത്ത് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്,
അവർക്കും കൊടുക്കും, വീടുകളിലെത്തിച്ചു കൊടുക്കാം. അവര് ഓർഡർ ഉണ്ട്, ഇല്ല അനുസരിച്ചിട്ട് കൊടുക്കും. ചേട്ടാ, 1 കിലോ പൂവ് എത്ര നിരക്കിലാണ് ടൗണിലേക്ക് കൊടുക്കുന്നത്? ഇപ്പോഴത്തെ നിരക്ക് എന്ന് പറഞ്ഞാൽ 200 രൂപയാണ് ഇപ്പോഴത്തെ നിരക്ക് റേറ്റ് കൊടുക്കുന്നത്. നമ്മൾ കൃഷി ഭവനിലെ ചന്തയിൽ കൊടുക്കുന്നതും 200 രൂപ അവർ തരാമെന്നാണ് പറഞ്ഞത്. 100 രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ കിലോ നടക്കുന്നത്. ഇപ്പോൾ ഓണത്തിനുള്ള പൂക്കളൊക്കെ വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞു. ബാക്കി ഇനിയും പൂവിടാനുണ്ടെന്ന് പറഞ്ഞു. അതായത് കാലാവസ്ഥാ പ്രശ്നങ്ങൾ കാരണം കൂടുതൽ ചെടികൾ മുട്ടിട്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയും വിരിയാൻ ബാക്കിയുണ്ട്. അപ്പോൾ ആ പൂക്കളൊക്കെ എന്താ ചെയ്യുന്നത്? പൂക്കൾ ഇനി പിന്നെ ഓരോരെയും ആവശ്യപ്പെടുന്ന ആൾക്കാർക്കാണ് നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ എത്തിച്ചു കൊടുക്കുക. പല ചടങ്ങുകളും മറ്റും വീടുകളിലും മറ്റും നടക്കുന്ന സമയത്ത് അവിടെയൊക്കെ എത്തിക്കാനായിരിക്കും. പല ചടങ്ങുകളും ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് എടുക്കാൻ നമ്മൾ കൂത്തുപറമ്പ് പൂ മാർക്കറ്റ് ആ സ്ഥലങ്ങളിലും ഇത് അവർ സ്വീകരിക്കാൻ തയ്യാറാണ്. ഓ, അവരറിയിച്ചിട്ടുണ്ട് പൂക്കൾ നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കോളാം. അതായത് ഇതേ റേറ്റ് തന്നെ അവർ വാങ്ങിച്ചോളാം. അവരുടെ റേറ്റ് ഫിക്സ് ആയിട്ടില്ല, അവർക്ക് കൊടുക്കാനാണ് തീരുമാനം. പിന്നെ പറയാരും ഈ പിന്നെ മല്ലിക ഇതിന്റെ എന്താണ് എന്തോ തയ്യാറാക്കുന്നുണ്ട്. പെയിന്റ് കമ്പനി അതുപോലെ വസ്ത്രങ്ങളിൽ ചായ മുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മള് അതിനനുസരിച്ചിട്ട് നമുക്ക് പിന്നെ ഓർഡർ കിട്ടിയാൽ അതിനനുസരിച്ച്. ആരെങ്കിലും ഇതുവരെ അങ്ങനെ സമീപിച്ചില്ല. നമ്മൾ ഇത് പുതിയ ഇതല്ലേ, പുതുതായിട്ട് ചെയ്തതല്ലേ, അതുകൊണ്ട് ഇതിനെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായ അറിവ് കൂടുതൽ കിട്ടിയില്ല. അതുപോലെ ഇതിപ്പോ ഓണം സീസൺ പ്രമാണിച്ചിട്ട് ഇറക്കിയ കൃഷിയായിരുന്നു. ഓണം കഴിഞ്ഞു, അപ്പോ ഓണത്തിന്റെ വിപണി കഴിഞ്ഞു. പക്ഷെ എന്നാലും പൂക്കൾ ഇനിയും ബാക്കിയുണ്ട്. പക്ഷെ ഇതൊരു ഫുൾ ടൈം കൃഷിയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കൃഷി നമുക്ക് ഇവിടെ നടക്കാൻ സാധ്യതയില്ല എന്നാണ് നമ്മളെല്ലാം ഒരു കണക്കൂട്ടൽ. കൂടുതൽ നല്ല വെയിലുള്ള ഇടങ്ങളിലാണെങ്കിൽ, പിന്നെ മല്ലികൻ സംബന്ധിച്ചോളം പിന്നെ ഫുൾ ടൈം നല്ല വേനൽക്കാലാണെങ്കിൽ ഈ പിന്നെ കാട് പിടിച്ച സ്ഥലങ്ങളിൽ നിന്നും കൃഷി വെള്ളത്തിന്റെ ദൗർബല്യം ഇതെല്ലാം കൊണ്ട് നമുക്ക് വീടൊന്നും നടത്താൻ പറ്റില്ല. വെള്ളത്തിന്റെ ഇതെല്ലാം കിട്ടിയാണ് നമുക്ക് ഇത് തുടർച്ച ഇതിന് ഒരു ഓർഡറും കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഇപ്രാവശ്യം മഴയുള്ളതുകൊണ്ട് അധികം വന്ന് നനയ്ക്കേണ്ടോ? ഇല്ല, നനക്കേണ്ട ഒരു പ്രശ്നമില്ല. 2 പ്രാവശ്യം വളം ചെയ്ത് മാത്രം പറഞ്ഞില്ല, ഒരു പണിയും ചെയ്തില്ല. എങ്ങനെയാണ് മെച്ചമുണ്ടോ? അതായത് നമ്മൾ തൈ വാങ്ങി സബ്സിഡി നിരക്കില് വളപ്രയോഗം കാര്യങ്ങളൊക്കെ ചെയ്തു, നമുക്കിപ്പോ ഇത് വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞു, അപ്പൊ അവിടുന്ന് കിട്ടിയ വരുമാനോ ചേട്ടൻ ഇതിനു വേണ്ടി ചെലവിട്ട വരുമാനമൊക്കെ നോക്കുന്ന സമയത്ത് മെച്ചമില്ലാണ്ടിരിക്കില്ല. 200 രൂപ വെച്ചിട്ട് പൂ ഇതെല്ലാം മുട്ടിട്ട് പൂവായി കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തായാലും മെച്ചമുണ്ടാവും. മെച്ചമില്ലാതെ കൃഷി നമ്മൾ തുടർന്ന് നടത്തൂല. അടുത്ത വർഷം ഇത് ചെയ്യാൻ ഉദ്ദേശിക്കും. തീർച്ചയായും കുറച്ചും കൂടെ വിപുലമായിട്ട് നമ്മളൊരു തുടക്കം മാത്രം കുറച്ച് കൊടുത്തത്. അപ്പോൾ അടുത്ത വർഷത്തെ കൃഷിയും ഇതുപോലെ തന്നെ ഇതിലധികം നല്ല മെച്ചപ്പെട്ട വിളവ് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹരിതഗ്രാമത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഹരിതഗ്രാമത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.